രാജേഷ് വർമ്മ എഴുതി ജീതു ജോസഫ് ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ഇതിലെ ലീഡ് റോളിൽ എത്തുന്നത് ദിലീപാണ്. ലൈഫ് ഓഫ് ജോസൂട്ടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജയലാൽ മേനനും അനിൽ ബിസ്വാസും ചേർന്നാണ്. ബാക്ക് വാട്ടർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇറോസ് ഇന്റർനാഷണലുമാണ്. ഇനി ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ, ജോസൂട്ടിയായി എത്തുന്നത് ദിലീപാണ്. ജോസുട്ടി ജോസഫിന്റെ ശോശാമ്മയുടെ മകനാണ്. സന്തോഷമായി ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് കർഷക ഫാമിലിയാണ് ഇവരുടേത്. പക്ഷെ ഗ്രാജുവലി ജോസുട്ടി ജെസ്സിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ജെസ്സിയുടെ ക്യാരക്ടറിൽ എത്തുന്നത് രചന നാരായണൻകുട്ടിയാണ്. ജോസുട്ടിയുടെ അയൽക്കാരിയും കളിക്കൂട്ടുകാരിയുമാണ് ജെസ്സി. പക്ഷെ കുറച്ച് ഇൻസിഡൻസിനും പ്രശ്നങ്ങൾക്കും ഒക്കെ ശേഷം ജെസ്സി ജോസൂട്ടിയെ വിട്ടു പോകാനായിട്ട് നിർബന്ധിതയാവുന്നു. മാത്രമല്ല, ജോസൂട്ടി റോസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിതനാകുന്നു. റോസ് എന്ന ക്യാരക്ടർ ചെയ്യുന്നത് ജ്യോതി കൃഷ്ണയാണ്. ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവോഴ്സിയാണ് റോസ്. ജോസൂട്ടി ഈ വിവാഹത്തിന് തയ്യാറാകുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ജോസൂട്ടി കേരളത്തിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് പറക്കുന്നു ഭാര്യയുമായിട്ട്. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കഥയുടെ പ്ലോട്ട്. പിന്നെ ദിലീപിൻ്റെ അഭിനയ വൈഭവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദിലീപ് വളരെ നന്നായിട്ട് തന്നെ ജോസൂട്ടിയെ ഈ ഫിലിമിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. വിത്ത് ആബ്സല്യൂട്ട് പെർഫെക്ഷൻ ആൻഡ് റൈറ്റ് കോമിക്കൽ ആൻഡ് ഇമോഷണൽ എലമെൻറ്റ്സ്, പറയാതെ നിവൃത്തിയില്ല കേട്ടോ. രചന നാരായണൻകുട്ടിയാണെങ്കിലും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൻ്റെ അകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല കെമിസ്ട്രിയാണ് ദിലീപുമായിട്ട് ഈ ഫിലിമിൽ. ജ്യോതി കൃഷ്ണയാണെങ്കിലും വളരെ നീറ്റായിട്ട് തന്നെ തൻ്റെ റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട്, സാജു നവോദയ, ശശി കലിംഗ, സുനിൽ സുഖദ, സുധീർ കരമന, ചെമ്പിൽ അശോകൻ, നോബി, കൃഷ്ണപ്രഭ, വിജയകുമാർ എന്നിവരൊക്കെയാണ് മറ്റഭിനേതാക്കൾ. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ജോസൂട്ടിയുടെ ലൈഫിനെ പോർട്രേ ചെയ്തിട്ടുണ്ട് ഡയറക്ടറായ ജീതു ജോസഫ്. ഒരു വില്ലേജറിൽ നിന്നും എൻ ആർ ഐ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ജോസൂട്ടിയുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് തന്നെ ജീതു ജോസഫ് ഇതിൻ്റെ അകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമിക്കൽ എലമെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് ചെറിയ ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് ഇസ് വെരി എൻ്റർടൈനിങ്. ഇൻ്റർവെല്ലിന് ശേഷമുള്ള സെക്കൻഡ് ഹാഫാണ് കുറേ കൂടെ സിനിമാറ്റിക് ആയിട്ട് മാറുന്നത്. സിനിമ കുറേ കൂടെ സ്ലോ പേസിലേക്ക് മാറുകയും എക്സസീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ എലിമെൻസും മറ്റും ഒക്കെ ആഡ് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് എങ്ങനെയൊക്കെ ആയാലും ലൈഫ് ഓഫ് ജോസൂട്ടി ഒരു പെർഫെക്റ്റ് ഫാമിലി മൂവിയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട ആർക്കും. രവിചന്ദ്രനാണ് ഈ ഫിലിമിൻ്റെ സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. വിഷ്വൽസും എല്ലാം ഈ ഫിലിമിൻ്റെ കഥയ്ക്ക് വളരെ ഭംഗിയായിട്ട് യോജിക്കുന്നതാണ്. ഈ ഫിലിം എഡിറ്റ് ചെയ്തിരിക്കുന്നത് അയൂബ് ഖാനാണ്. പക്ഷേ എഡിറ്റിംഗ് അത്ര ഗംഭീരമാണെന്ന് പറയാൻ വയ്യാട്ടോ. ഇനി സോങ്സിനെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ, അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അനിൽ ജോൺസൺ ആണ്. സന്തോഷ് വർമ്മയാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മേലെ മേലെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ഇതിലെ ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്നത്. അത് നരേഷനൊത്ത് വളരെ ഭംഗിയായിട്ട് പോകുന്നൊരു പാട്ടുമാണ്. കൂടാതെ മറ്റ് പാട്ടുകളെല്ലാം കുഴപ്പമില്ലാത്ത പാട്ടുകളാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ഇതിനൊരു സോൾഫുൾ ഫീല് കൊടുക്കുന്നുണ്ട് ഈ ഹോൾ ഫിലിമിന്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ആരും ഒരു ദൃശ്യത്തിൻ്റെ മാജിക് എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകണ്ട. സിമ്പിളായിട്ട് ഒരു ജോസൂട്ടിയുടെ ജീവിതം കാണാനായി റെഡിയായിട്ട് മാത്രം നിങ്ങൾ ഈ ഫിലിമിന് പോയാൽ മതി.